ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബിദ് കരുളായി. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നവരാണ് എങ്ങനെ നല്ലൊരു വ്യക്തിത്വമാവാന്നുള്ളത്. അതായത് സമൂഹങ്ങളിൽ നമുക്ക് എല്ലാവരും നമ്മെ കുറിച്ച് നല്ലത് മാത്രം പറയണം, എല്ലാവരും നമ്മെ ആകർഷിക്കണം എന്നൊക്കെ നാം ഓരോരുത്തരും ചിന്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മോശമായ സ്വഭാവങ്ങൾ മാറ്റിക്കൊണ്ട് നല്ലൊരു സ്വഭാവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ നാം ഓരോരുത്തരും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഇതിനൊക്കെ വേവ് നല്ലൊരു വ്യക്തിത്വം ആവാൻ എന്തൊക്കെ ഉണ്ടാവണം, അതുപോലെ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പോയി ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് വേണ്ട നല്ല പോസിറ്റീവായി ചിന്തിക്കുന്ന നല്ലൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ മനസ്സിന്റെ ചിന്തകളൊക്കെ നല്ല ചിന്തകളാവുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും നല്ലതായിട്ട് വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സമൂഹങ്ങൾക്ക് ഇടപഴകുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സംസാരത്തോടെ ഇടപഴകാൻ നമുക്ക് കഴിയുമെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ആകർഷിക്കുക, നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഘടകമാണ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് അക്രമം ഉണ്ടാവട്ടെ, തെറ്റുകൾ ഉണ്ടാവട്ടെ, അവർക്കൊക്കെ ഞാൻ വിട്ടുവീഴ്ച മാപ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. കാരണം അത് അവർ നമ്മെ ആകർഷിക്കാൻ ഏറ്റവും നല്ലൊരു ഘടകമാണ് എന്നുള്ളതാണ്. അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കെല്ലാം തെറ്റ് സംഭവിച്ചാൽ ആ ടൈമിൽ തന്നെ നമ്മൾ അവരോട് പോയി മാപ്പ് പറയുക എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഒരു സോറിയെങ്കിലും പറയാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. കാരണം ആ ടൈമിൽ അവരുടെ മനസ്സിലുള്ള വെറുപ്പ് തന്നെ എടുത്ത് കളയാൻ ഈ ഒരു സോറി കൊണ്ട് കാരണം ഈ സോറി കാരണമാകും എന്നുള്ളതാണ്. കുടുംബങ്ങൾ ജീവിക്കുന്നവരാവാം, അല്ലെങ്കിൽ വൈവാഹിക ജീവിതം നയിക്കുന്നവരാവാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ നമ്മൾ ആരോടാണ് ഇവിടെ പഴകുന്നത്, അവരെ കുറിച്ചൊക്കെ നല്ല ചിന്ത വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. കാരണം ഒരാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക. അതായത് ഒരാളുടെ തെറ്റുകൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ന്യൂനതകൾ മാത്രം നോക്കിക്കൊണ്ട് അത് എടുത്തു പറയാനും അല്ലെങ്കിൽ ന്യൂനതകൾ മാത്രം കാണാനും വേണ്ടി ഇരിക്കാതെ അദ്ദേഹത്തിന്റെ പോസിറ്റീവായ കാര്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ പോസിറ്റീവായുണ്ടോ അത് എടുത്തു പറയാനും അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് ചിന്തിക്കാനും നാം ഓരോരുത്തർ ശ്രമിക്കണം എന്നുള്ള, അതുപോലെ എല്ലാവരെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അവരെ കുറിച്ച് ന്യൂനതകൾ കണ്ടെത്തുമ്പോൾ അവർക്ക് നമ്മുടെ മനസ്സ് അവരുടെ മനസ്സിൽ ഒരു നമ്മളെ കുറിച്ചൊരു വെറുപ്പുണ്ടാവാൻ അത് ഒരു കാരണമാകും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക എന്ന് മറ്റൊരു കാര്യം, ഏത് ഘട്ടങ്ങളിൽ സത്യം മാത്രം പറയുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും ഈ ചില ഘട്ടങ്ങളിലൊക്കെ കളവ് പറഞ്ഞാൽ രക്ഷപ്പെടുള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ കുടുംബം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് സത്യം പറഞ്ഞാലുള്ള പേടി അത് ആ ടൈമിൽ മാത്രമേ നമുക്ക് ഉണ്ടാവൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു കാലത്തിൽ കളവ് പറഞ്ഞാൽ പിന്നീടുള്ള കാലം നമുക്ക് അതിനെ കുറിച്ചുള്ള പേടി നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് സത്യം പറയുക, എന്നാൽ ആ ടൈമിലേ ആ ഒരു പേടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മൾ പൊങ്ങച്ചങ്ങ് നടിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ചിലപ്പോൾ പല കഴിവുകൾ ഉണ്ടാവും, നല്ല സമ്പത്ത് ഉണ്ടാവും, നല്ല വാഹനങ്ങൾ ഉണ്ടാവും, നല്ല വീടുകൾ ഉണ്ടാവുക, അങ്ങനത്തെ തുടങ്ങിയ പല കഴിവുകൾ നമുക്കുണ്ടായിരിക്കും. പക്ഷേ ഇതിന്റെ പേരിൽ നമ്മൾ പൊങ്ങച്ചങ്ങ് നടിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ എല്ലാവരെ പോലെ തന്നെ താഴ്മയോടെ എല്ലാവരുടെ ഇടയിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് നല്ല താഴ്മയോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിന് വേണ്ട ഒരു ഘടകമാണ്. അങ്ങനെ താഴ്മയോടെ ജീവിക്കുമ്പോഴാണ് എല്ലാവരുടെ ഇടയിലും എല്ലാവരുടെ മനസ്സിലും നമുക്ക് നല്ലൊരു പേരുണ്ടാവാനും അതുപോലെ എല്ലാവരും നമ്മെ കുറിച്ച് നല്ലത് പറയാനും ഈ ഒരു താഴ്മ കാരണമാവുകയാണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ ദിവസത്തിന്റെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ അന്ന് രാവിലെ മുതൽ ചെയ്ത ഓരോ കാര്യങ്ങളും കണക്ക് കൂട്ടി വെക്കുക എന്നുള്ളതാണ്. അതായത് എത്ര നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു, എത്ര മോശമായ കാര്യം, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളത് ഞാൻ ഓരോരുത്തരും വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാറ്റിയൊക്കെ ചീത്ത കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നല്ല കാര്യത്തിന് നമുക്ക് ഇനി എന്തൊക്കെ കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ അത് കൂട്ടിക്കൊടുക്കാന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എണീക്കുമ്പോൾ ഞാൻ നമ്മുടെ മനസ്സിന് മോട്ടിവേറ്റ് കൊടുക്കുക, അതായത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കും എന്നുള്ള ആ ഒരു മോട്ടിവേറ്റ് നമ്മുടെ മനസ്സിന് നിരന്തരമായി കൊടുക്കുമ്പോൾ, അതായത് സൈക്കോളജിക്കൽ പരമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ 21 ദിവസത്തോളം നമുക്ക് എന്ത് കാര്യമാണ് നേടിയെടുക്കേണ്ടത് അത് വളരെ പ്രാക്ടീസായി നമുക്ക് 21 ദിവസം ചെയ്യുകയാണെങ്കിൽ നാം ആ കാര്യം നേടിയെടുക്കും തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്കൊരു ഇംഗ്ലീഷ് പഠിക്കണം, അല്ലെങ്കിൽ വേറെ ഭാഷകൾ പഠിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു രാവിലെ നേരത്തെ എണീക്കണം എന്നും അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു വ്യക്തിത്വമാവാൻ ഇപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യാമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 21 ദിവസത്തോളം നമ്മൾ ഇതിന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ വ്യക്തിത്വം നന്നാവണം, നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക, അതുപോലെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ.